നമസ്കാരം. സകല തിന്മകളുടെയും പ്രതീകമായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സാഹസികത വിനോദമാക്കിയ അയാൾ ഒരിക്കൽ കുത്തനെയുള്ള പാറക്കെട്ടുകൾ കയറുന്നതിനിടയിൽ പിടിവിട്ട് താഴേക്ക് പതിക്കുകയാണ്. വീഴ്ചയിൽ എപ്പോഴോ അയാൾക്ക് ഒരു മരക്കൊമ്പിൽ പിടികിട്ടുന്നു. പക്ഷേ അത്ര ബലവത്തല്ലാത്ത ആ മരക്കൊമ്പിൽ അധിക നേരം പിടിച്ച് തൂങ്ങിക്കിടക്കാൻ സാധിക്കുമെന്ന് അയാൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ അയാൾ ജീവിതത്തിൽ ആദ്യമായി ദൈവമേ എന്ന് വിളിച്ച് കരയിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അയാൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന ഇപ്രകാരം നടത്തുന്നു: ദൈവമേ, ഇപ്പോൾ അങ്ങ് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഈശ്വരൻ എന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന് ഞാൻ ലോകം മുഴുവൻ പ്രസംഗിക്കും. ഇത്രയും നിലവിളിയോടെയുള്ള പ്രാർത്ഥന കേട്ടിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെയല്ല, മരക്കൊമ്പ് ഒടിഞ്ഞ് പിടിവിട്ട് അയാൾ വീണ്ടും താഴേക്ക് പതിക്കുകയാണ്. അങ്ങനെ അയാൾ താഴേക്ക് പോകുമ്പോൾ ഒരു അശരീരി കേൾക്കുന്നു. നിവർത്തികേട് വരുമ്പോൾ ആരും പറയുന്നത് മാത്രമാണ്: മകനെ, നീ ഇപ്പോൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിയുമ്പോൾ ആരും ഒരു വിശ്വാസിയാകാൻ നോക്കും? താല്പര്യമുണ്ടായിട്ടല്ല, നിവർത്തികേടുകൊണ്ട്. ലഭ്യമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമോ എന്ന് നോക്കാം എന്ന മട്ടിലാണ് പലരുടെയും പ്രാർത്ഥന. കാര്യം കാണാൻ വേണ്ടി അടുത്തുകൂടുന്നവരെ സാധാരണക്കാരായ നമുക്ക് പോലും മനസ്സിലാകും. അപ്പോൾ പിന്നെ കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് മനസ്സിലാകാതെ ഇരിക്കുമോ? ഒന്നോർത്ത് നോക്കിയാൽ അനുഗ്രഹിക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവ് ഈശ്വരൻ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ നമ്മിൽ എത്ര പേർ ഈശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു? ദേവാലയങ്ങളിലേക്കോ അമ്പലങ്ങളിലേക്കോ ഒക്കെ നാം ഈശ്വരൻ്റെ സാമീപ്യം മാത്രം ആഗ്രഹിച്ച് പോകാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനല്ലാതെ ഈശ്വരൻ്റെ സന്നിധിയിലായിരിക്കാൻ വേണ്ടി മാത്രം ദേവാലയങ്ങളിലേക്ക് പോകുന്നവർ നമ്മിൽ എത്ര പേരുണ്ടാവും? വ്യവസ്ഥകളില്ലാതെ, ഉടമ്പടികളില്ലാതെ, പ്രത്യേകിച്ചൊരു കാര്യസാധ്യമില്ലാതെ നാം ഈശ്വരൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം തീർച്ചയായും വിശുദ്ധമാകും, നമ്മുടെ ആരാധന ആത്മാർത്ഥവുമാകും. അങ്ങനെയുള്ള വിശുദ്ധമായ വിശ്വാസത്തിലേക്കും ആത്മാർത്ഥമായ ആരാധനയിലേക്കും നമുക്ക് കടന്നു വരാം.